നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചതുപോലെ നാഥൻ സദ്കായരെത്തിരുത്തുമ്പോൾ ആസന്നമായ നമ്മുടെ മഹത്വത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. ഉദ്ദാന മഹത്വം ഒരു വൈവാഹിക രൂപകത്തിലൂടെ, എ മാരേജ് മെറ്റഫർ, ഒരു സ്വർഗീയ വിവാഹത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഓർമ്മ ഉണർത്തിക്കൊണ്ട് ക്രിസ്തു അവൻ്റെ നിർമ്മല വധുവായ സഭയോട് ഒന്നു ചേരുകയാണ്. മത്തായി 22 ഉടനടി വരാനിരിക്കുന്നു, മെല്ലോ എന്ന രീതിയിലാണ് ഈ മഹത്വത്തെ ശ്രീഹ അടയാളപ്പെടുത്തുന്നത്. ഈ മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ വെറും നിസ്സാരമെന്ന ശ്രീഹ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. റോമർ 18:18 മുതൽ സൃഷ്ടിപ്രപഞ്ചത്തിൻ്റെ വീണ്ടെടുപ്പ്, നമ്മുടെയും വീണ്ടെടുപ്പ്, രണ്ടും ഇഴചേരുകയാണ്. നമ്മുടെ വീഴ്ചകളുടെയും ദൈവനിരാസത്തിൻ്റെയും ചരിത്രം ഇങ്ങനെ പ്രപഞ്ചവീതിയിൽ തിണർത്ത് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടി മുഴുവനും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നു, കഴുത്ത് നീട്ടി കണ്ണുറപ്പിച്ചു നിൽക്കുന്നു എന്ന രീതിയിലാണ് ഇവിടെ പ്രയോഗം. നമ്മൾ ദൈവമക്കളെന്നതിൻ്റെ പൂർണ്ണതയിലെത്തിച്ചേർന്ന ആ സുഭഗമുഹൂർത്തവും കാത്തുകൊണ്ട് ഇന്നത്തെ കാലവും അതിൻ്റെ കഷ്ടതകളും വരാനിരിക്കുന്ന മഹത്വത്തിൻ്റെ കാലവും. ലൂക്ക 20:34 മുതൽ ഈ അന്തരമാണ് ഇവിടെ വിശ്വാസത്തിൻ്റെ ഈ വഴിയിൽ ദീപ്തമാകുന്നത്. മഹത്വത്തിൻ്റെ ഈ ഭാരത്തിനായി, ഘനത്തിനായി നമ്മളെ ഈ സഹനങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുന്നത്. 2 കൊരിന്ത്യർ 4:17 സൃഷ്ടിയും മനുഷ്യനും പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് ദൈവിക പദ്ധതിയിൽ. മനുഷ്യൻ്റെ വീഴ്ചകൾ മണ്ണിനെ കയ്പ് നിറഞ്ഞതാക്കുകയും ചെയ്യുന്നു. 3:18-19 സൃഷ്ടി എന്ന ദൈവിക വ്യവസ്ഥയുടെ കാര്യസ്ഥനായിട്ടാണ് സ്റ്റ്യൂവേർഡ് ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നത്. ഒയ്ക്കണോമോസ്, നാം ഈ ദിവസങ്ങൾ കണ്ടുവരുന്ന കാര്യങ്ങൾ തന്നെയാണിത്. ഒരു ദൈവഭവനത്തിൻ്റെ വ്യവസ്ഥ ഒയ്ക്കണോമിയായിൽ. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ കെട്ടുകൾ അഴിക്കുന്നതിനെയും കെട്ടുകൾ കെട്ടുന്നതിനെയും കുറിച്ച്. മനുഷ്യർ പരസ്പരവും സൃഷ്ടിയും ഇങ്ങനെ പരസ്പരം ചേർത്ത് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു ബന്ധമുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ വീഴ്ചകൾ സൃഷ്ടി മുഴുവനെയും, വിഫലത, മറ്റാവുറ്റസ്, അതിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഉപോറ്റാസോ എന്നാണ് ഇവിടെ ശ്രീഹ പറയുന്നത്. ദൈവിക ഉദ്ദേശ്യം പൂർത്തിയാകാതെ പോകുന്നതിനെയാണ് ഈ വിഫലത എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉപോറ്റാസോ എന്ന വാക്ക് നമ്മെ വീണ്ടും ഒരു വൈവാഹിക രൂപകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. എഫേസ്യർ 5 ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പരസ്പര ആത്മസമർപ്പണത്തെയും ദൈവാത്മാവിൻ്റെ പ്രേരണകളോടുള്ള അവരുടെ വിധേയത്വത്തെയും ഈ വാക്കിനാലാണ് കുറിക്കുന്നത് ശ്രീഹ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെയാണ് അവിടെ ഈ വൈവാഹിക ബന്ധം ഉറപ്പിക്കപ്പെടുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്ന് നാഥൻ ഒരു പുതിയ കൽപ്പന പകരുന്നത് നാം കഴിഞ്ഞ ദിവസം കാണുകയായിരുന്നല്ലോ. ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ വീണ്ടെടുപ്പ് അങ്ങനെ ഒരു വിവാഹ ആഘോഷത്തിൻ്റെ രൂപകത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് പോലും. വെളിപാട് 21:1-2 നമ്മൾ അങ്ങനെ പരിശുദ്ധാത്മാവിൽ ആദ്യ ഫലങ്ങളായി മാറുന്നു. ഫസ്റ്റ് ഫ്രൂട്ട്സ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ആദ്യ ഫലങ്ങളെന്നാൽ ഫലഭൂയിഷ്ഠതയുടെ അടയാളം മാത്രമല്ല, അത് ദൈവത്തിന് അർപ്പിക്കപ്പെട്ട വിശിഷ്ടമായൊരു നിവേദ്യത്തിൻ്റെ കുറി കൂടിയാണ്. എ ഗിഫ്റ്റ് ആൻഡ് എ സാക്രിഫൈസ്. നമ്മൾ ഒരേ സമയം ദൈവദാനങ്ങളും ദൈവത്തിന് അർപ്പിക്കപ്പെട്ടവരുമാകുന്നു. അതിനാൽ തന്നെ നമ്മുടെ ഈ ഞെരുക്കത്തിൻ്റെ വഴികളിൽ തന്നെയാണ് നമ്മൾ പ്രത്യാശാഭരിതരാകുന്നത്. T.S. Eliot ലിറ്റിൽ ഗിഡിങ് എന്നൊരു കവിതയുണ്ട്. അഗ്നിശോധന ചെയ്യപ്പെടുന്നവൻ്റെ ഗീതമാണത്. അഗ്നി ഒരേ സമയം കഷ്ടതകളിൽ നമ്മെ നരകത്തീ പോലെ നോവിക്കാമെങ്കിലും അതിലേറെ അത് പരിശുദ്ധാത്മാവിൻ്റെ തീ നിറവ് തന്നെയാണെന്ന് മറക്കരുത്. ജീവിതം ദൈവത്തിന് സമർപ്പിക്കാൻ തയ്യാറുള്ളവരെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഈ ആഗ്നേയമായ അനുഭവം അടുത്തറിയുക തന്നെ ചെയ്യും. നമ്മുടെ കാലയളവുകളിലെ നിത്യതയുടെ അളവില്ലായ്മയെ കുറിക്കുന്നൊരു കവിതയാണത്, The Timeless Moments in Time. അതിലെ സുന്ദരമായ ഒരു ഈരടിയുടെ കുറിക്കട്ടെ. മരിച്ചവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് പറയാനാകാത്തതൊക്കെയും അവർ മരിച്ചു കഴിയുമ്പോൾ നിങ്ങളോട് പറയും. മൃതരുടെ ഈ സംഭാഷണം തീയാളിയ നാവിൻ്റെ ഒരു ഭാഷ പോലെ ജീവിക്കുന്നവരുടെ ഭാഷയ്ക്കപ്പുറം നീളും. The dead is tongued with fire beyond the language of the living. ഇന്നലെ നാം കണ്ടതുപോലെ വിമുഖമായ ഭാഷയിൽ കുരിശിൻ്റെ ബലിപൂർത്തിയിൽ ദൈവത്തിന് അർപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ സ്തുതിഗീതങ്ങളുണ്ട്. അത് ഏറ്റവും വലിയ ദൈവാർപ്പണത്തിൻ്റെ മുഴക്കമായി മാറുന്നു. മൃതരെന്നാൽ ഇവിടെ ജീവിതത്തെ സ്നേഹാഗ്നിയിൽ ലയിപ്പിച്ചവരെന്ന് തന്നെയാണ് അർത്ഥം. ഇന്ന് സങ്കീർത്തനം 126 ഇങ്ങനെ മരണതുല്യമായ ഒരു ജീവിതാവസ്ഥയിൽ നിന്ന് അത്യുന്നതമായൊരു സ്തുതി ആരംഭിക്കുകയാണ്. അത് ദൈവം നമ്മെ വീണ്ടെടുക്കുന്നതിൻ്റെ ആഘോഷമായി മാറുന്നു. അതൊരു സ്വപ്നം പോലെ അവിശ്വസനീയമായി തോന്നിയെന്ന് പറഞ്ഞുകൊണ്ട് ഉണങ്ങി വരണ്ട ഭൂമി പോലെയായിപ്പോയി മൃതസ്പർശമേറ്റ നമ്മുടെ ജീവിതങ്ങൾ. അത് കനത്ത മഴയിൽ കുതിർന്ന് പച്ചപ്പണിയുന്ന പൂവനമാക്കി ദൈവം മാറ്റുകയാണ്. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുക തന്നെ ചെയ്യും. അങ്ങനെയാണ് ആ സങ്കീർത്തനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കില്ലല്ലോ. വീണാലോ അത് ഫലം പുറപ്പെടുവിക്കും. നാഥൻ തൻ്റെ ഉത്ഥാനത്തിൻ്റെ വഴികളെ സഹനത്തിൻ്റെ പകർച്ചയിൽ ഇങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതേ ഭാഷ്യം തന്നെയാണ് ഈ സങ്കീർത്തനത്തിനും. യോഹന്നാൻ 12:24 1 കൊരിന്ത്യർ 15:36
ഒരു വിത്തിൻ്റെ ഉപമയിലൂടെ ശ്ലീഹ അന്ന് ഉദ്ധാനമെന്തെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇന്നും ഒരു വിത്ത് പോലെ ദൈവരാജ്യത്തെ നമ്മൾ കാണുന്നുണ്ട് സുവിശേഷത്തിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരട്ട കൽപ്പനയും ഇരട്ട സൗഖ്യവുമാണ് നാം കണ്ടതെങ്കിൽ, ഡബിൾ കമാൻഡ്മെൻറ്റ് ആൻഡ് ഡബിൾ ക്യൂർ എന്നിവ ദൈവരാജ്യത്തെ ഒരു ഇരട്ട ഉപമയിലൂടെയാണ് ഡബിൾ പാരബിൾ നാഥൻ വ്യക്തമായി പഠിപ്പിച്ചു തരുന്നത്. ഒരു മനുഷ്യൻ നട്ട കടുക് വിത്ത് പോലെ, ഒരു സ്ത്രീ മാവിൽ നിക്ഷേപിച്ച പുളിമാവ് പോലെ, അപ്രസക്തമെന്നും തുച്ഛമെന്നും തോന്നുന്ന രീതിയിലായിരിക്കാം അതിൻ്റെ ആരംഭങ്ങൾ. പക്ഷേ അത് വളർന്ന് ആർക്കും നിഷേധിക്കാനാകാത്ത വിധത്തിൽ പടർന്ന് പന്തിരിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെയാണ് ദൈവരാജ്യം. കഴിഞ്ഞയാഴ്ച നാം ഈ ഉപമ ശ്രദ്ധിച്ചിരുന്നു. വരവൃക്ഷം ഉന്നത വൃക്ഷം എന്നൊരു ധാരണയിൽ സിസ്റ്റർ ആഞ്ചലീനയുടെ ധ്യാന വഴിയിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ഉപമകൾ ഒരു വൈവാഹിക രൂപകം തന്നെയാണ്. ഒരു വീട്ടകത്തെ വ്യാപാരങ്ങൾ, അടുക്കള തോട്ടത്തെ പാകപ്പെടുത്തുന്ന ഭർത്താവ്, അടുക്കളയിൽ പാകമൊരുക്കുന്ന ഭാര്യ, രണ്ടുപേരും ദൈവത്തിൻ്റെ ഉപമകളായി മാറുകയാണ്. അതുകൊണ്ടാണ് നാഥൻ രണ്ടു പ്രാവശ്യം എടുത്ത് ചോദിക്കേണ്ടി വരുന്നത്, എന്തുപമയാൽ ഞാൻ ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുമെന്ന്. അങ്ങനെ ഒരു ഭവന വ്യവസ്ഥയുടെ ലാളിത്യത്തിലും ലാവണ്യത്തിലും പകർന്നേറുകയാണ് ദൈവരാജ്യത്തിൻ്റെ ഘനം. ചെറിയ മനുഷ്യരിലൂടെ, അവരുടെ ചെറിയ ദാനങ്ങളിലൂടെ അലംഘനീയമായി വളർന്നേറി ലോകം മുഴുവൻ വ്യാപിക്കുകയാണ് ദൈവരാജ്യം. അവിടെ ആരും ഒന്നും നിസ്സാരമല്ല. Thank you.